ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ജയലക്ഷ്മി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ് വാക്സിൻ വികസന പ്രക്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയിൽ 3 വാക്സിൻ വികസന കേന്ദ്രങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനാ സമിതി രാഷ്ട്രത്തലവന്മാരുടെ 19-ാമത് യോഗത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 4,54,000-ത്തിലധികം കോവിഡ് രോഗികൾ. രോഗമുക്തി നിരക്ക് 93.68%. കേരളത്തിൽ ഇന്ന് 6,250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,275 പേർക്ക് രോഗമുക്തി. ISLൽ ഇന്ന് ബാംഗ്ലൂർ FC ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിലെ ആർമി ഗാർഡ് ബറ്റാലിയന്റെ ചുമതല സിഖ് റെജിമെന്റിലെ 6 ബറ്റാലിയൻ ഏറ്റെടുത്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ആചാരപരമായ ചാർജ് കൈമാറ്റ ചടങ്ങ് രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് വീക്ഷിച്ചു. ആദി ഗൂർഖ റൈഫിൾസിന്റെ 5 ബറ്റാലിയനാണ് 3.5 വർഷത്തെ സേവനത്തിനുശേഷം ചുമതല കൈമാറിയത്. വിശിഷ്ട വ്യക്തികൾക്കുള്ള ഗാർഡ് ഓഫ് ഓണർ, സ്വാതന്ത്ര്യദിന, റിപ്പബ്ലിക് ദിന പരേഡുകൾ തുടങ്ങിയ ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രകടനം നടത്തുന്നത് ആർമി ഗാർഡ് ബറ്റാലിയനാണ്. ഈ മാസം 30 നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ സമിതി രാഷ്ട്രത്തലവന്മാരുടെ 19-ാമത് യോഗത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അധ്യക്ഷത വഹിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന യോഗം വെർച്വലായാണ് നടക്കുന്നത്. 2017 സംഘടനയിൽ പൂർണ്ണ അംഗത്വം ലഭിച്ച ശേഷം ഇതാദ്യമായാണ് ഉച്ചകോടിതല യോഗത്തിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. റഷ്യ, ചൈന, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി പങ്കെടുക്കും. SCO അംഗങ്ങളെ കൂടാതെ 4 നിരീക്ഷണ രാജ്യങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ കോവിഡ് വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും അവലോകനം ചെയ്യുന്നതിനായി അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലെ 3 വാക്സിൻ വികസന കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. അഹമ്മദാബാദിലെ സൈഡസ് കാഡില ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം, ഹൈദരാബാദിലെ ഭാരത് ബയോടെക്, പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുവർണ. അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്കിൽ പ്രവർത്തിക്കുന്ന സൈഡസ് കാഡില ഫാർമസ്യൂട്ടിക്കലിലെ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി കേന്ദ്രത്തിലെ വാക്സിൻ വികസന പ്രക്രിയ, പരീക്ഷണങ്ങൾ, അന്തിമഘട്ടം പൂർത്തിയാകാനെടുക്കുന്ന സമയം എന്നിവ അവലോകനം ചെയ്തു. അടുത്ത വർഷം മാർച്ചോടെ വാക്സിൻ പുറത്തിറക്കാനാണ് സൈഡസ് കാഡിലയുടെ ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കി. അഹമ്മദാബാദിൽ നിന്നും ഹൈദരാബാദിലെത്തിയ പ്രധാനമന്ത്രി ഭാരത് ബയോടെക്കിലെ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തി. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനായ കോവാക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൈവരിച്ച പുരോഗതി അദ്ദേഹം നിരീക്ഷിച്ചു. നിലവിൽ 22 സംസ്ഥാനങ്ങളിലായി 25,000-ത്തിലധികം വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി കോവാക്സിന്റെ 3-ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. എത്രയും വേഗം കോവാക്സിന്റെ ഉൽപാദനം പൂർത്തിയാക്കുന്നതിനായി ഭാരത് ബയോടെക് സംഘം ICMRമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. പിന്നീട് പൂനെയിലെത്തിയ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സന്ദർശിച്ച് വാക്സിൻ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഇതുവരെയുള്ള കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയിൽ 3 വാക്സിൻ വികസന കേന്ദ്രങ്ങളിലെയും ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. ഇന്നലെ 41,452 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 87,59,000 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 4,54,940 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 41,322 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 485 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 136,200. 1.46% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. കേരളത്തിൽ ഇന്ന് 6,250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,275 പേർ രോഗമുക്തി നേടി. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 64,834. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,474 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 628 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 25 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. ഇന്ന് 6 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6,21,00,000 കടന്നു. 14,59,000 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത്. 4,29,00,000 പേർ രോഗമുക്തരായി. 1,77,00,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഉത്തർപ്രദേശിൽ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച വാരണാസിയിലെത്തുന്ന പ്രധാനമന്ത്രി കാർത്തിക പൂർണ്ണിമയോടനുബന്ധിച്ചുള്ള ദേവ് ദീപാവലി ചടങ്ങിൽ പങ്കെടുക്കും. നദീതീരങ്ങളിൽ വിളക്കുകൾ തെളിയിക്കുന്ന ദേവ് ദീപാവലി ചടങ്ങ് കാശി, അയോധ്യ, ചിത്രകൂട് എന്നിവിടങ്ങളിലും നടക്കും. 2020 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം 15% ഉയർന്ന് $30 ബില്യൺ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇത് ആക്കം കൂട്ടി. ഇന്ത്യയെ ലോകത്തിന്റെ വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം നീങ്ങുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടിനായുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പ്രത്യേക തപാൽ വോട്ടിനുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. December 7 വൈകിട്ട് 3 വരെ കോവിഡ് പോസിറ്റീവ് ആവുകയോ നിരീക്ഷണത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നവർക്കാകും പ്രത്യേക തപാൽ വോട്ട് സാധ്യമാവുക. പട്ടികയുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ഓഫീസർമാർ വീടുകളിൽ തപാൽ ബാലറ്റ് എത്തിക്കും. ജമ്മുകാശ്മീരിൽ നടക്കുന്ന ജില്ലാ വികസന സമിതി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ എക്സിറ്റ് പോളുകൾ നടത്താനോ അവയുടെ ഫലം അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്താനോ പാടില്ലെന്ന് ജമ്മു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറത്തിറക്കി. ജമ്മുകാശ്മീർ പഞ്ചായത്ത്രാജ് നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. December 19 ജില്ലാ വികസന സമിതിയിലേക്കുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹാവികാസ് അഘാഡി സഖ്യകക്ഷികൾക്കൊപ്പം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി. നിലവിലെ ശിവസേന, കോൺഗ്രസ്, NCP സഖ്യം 2022 ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും സഖ്യമായി മത്സരിക്കും. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ 1st ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ സർക്കാരിന് സ്ഥിരതയുണ്ടെന്നും സഖ്യകക്ഷികളുടെ ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യത്തിനായി എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71 അധ്യായമാണിത്. തുടർന്ന് പരിപാടിയുടെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. ISL ഇന്ന് ബാംഗ്ലൂർ FC ഹൈദരാബാദ് പോരാട്ടം. ഒഡീഷയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആത്മവിശ്വാസവുമായാണ് ഹൈദരാബാദ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരിന് ഗോവയുമായി സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഇന്ത്യയുടെ ഉപരിതല സൂപ്പർസോണിക് മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്കിലൂടെ അറിയിച്ചു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ November 24 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. രാജ്യം നേരിടുന്ന ഏതു വെല്ലുവിളികളും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മാൻമാരുടെയും കേഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും സൈനിക വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ 164 പേരിൽ 2 ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ്. മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡുകൾ കരസേനാ മേധാവി സമ്മാനിച്ചു. ശ്രീനഗറിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ജവാൻ യശ് ദേശ്മുഖിന്റെ സംസ്കാരം സ്വദേശമായ മഹാരാഷ്ട്രയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. നാടിന്റെ വീരപുത്രന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഗ്രാമം മുഴുവൻ ഒത്തുകൂടി. മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ തീരുമാനമായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. സർക്കാർ തലത്തിൽ പ്രഖ്യാപനമുണ്ടായാൽ തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടന കാലം തുടങ്ങി 12 പിന്നിടുമ്പോൾ ജീവനക്കാരും തീർത്ഥാടകരും ഉൾപ്പെടെ 37 പേർക്ക് കോവിഡ് ബാധിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കോവിഡ് വാക്സിൻ വികസന പ്രക്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയിൽ 3 വാക്സിൻ വികസന കേന്ദ്രങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന സമിതി രാഷ്ട്രത്തലവന്മാരുടെ 19th യോഗത്തിൽ ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 454,000 കോവിഡ് രോഗികൾ. രോഗമുക്തി നിരക്ക് 93.68%. കേരളത്തിൽ ഇന്ന് 6,250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,275 പേർക്ക് രോഗമുക്തി. ISL ഇന്ന് ബാംഗ്ലൂർ FC ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.